ഇതുണ്ടോ മണ്ണ് തിളച്ചു മറിയുന്നുണ്ടോ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഒരു ട്രിപ്പിന് പോവാണ് മില്യണേഴ്സ് ആട്ടോ കാരണം ഫാമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരെ റിച്ച് ആണ് പക്ഷെ അതേപോലെ അധ്വാനം ഉണ്ട് നമ്മളൊരു ഗുഹയിലേക്ക് കടക്കുന്ന പോലെയാണ് റോഡിന്റെ ചുറ്റും മരങ്ങളായിട്ട് ഒരു കാട് പോലെയായിട്ട് നല്ലൊരു കാട് രണ്ട് സൈഡിലായിട്ട് വളരെ മനോഹരമായ സ്ഥലമാണിത്
മരക്കാടുകൾ, പൈൻ മരത്തിന്റെ കാടാണ് നല്ല മലനിരകൾ. ഇവിടെ ഒരു ട്രെയിൻ കാണാം, അവിടുന്ന് ബഞ്ചി ജമ്പിങ്ങിനുള്ളതാണ്. ഞങ്ങളിപ്പോൾ റോട്ടറോവയിലെത്തി. പിള്ളേർ ഇവിടെ ഒരു കുഞ്ഞ് പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാ വേണ്ട, കയറിക്കോ. ചേട്ടനൊരു ഫോൺ വന്നു, അതുകൊണ്ട് നിൽക്കുവാണ്. കളിച്ചോ, കയറിക്കോ. വലിച്ച് അത് കയറാൻ പറ്റത്തില്ല, അപ്പുറത്തേ കയറാൻ പറ്റുള്ളൂ. കുഞ്ഞുങ്ങ വാ മോനെ, ഫണ്ണാണോ? എതിലാ കയറണ്ടേ? എവിടെയാ? റോട്ടറുവ. ഹോഴ്സ് നെസ്റ്റ് ആണോ? ഇവിടെ ഹോഴ്സ് ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ ഡക്ക് ഒക്കെ ഉണ്ട് ലേക്കിൽ. വൺ ടു ബക്കിൾ മൈ ഷൂസ്, ത്രീ ഫോർ ഓപ്പൺ ദ ഡോർ, ഫൈവ് സിക്സ് പിക്ക് അപ്പ് ദ സ്റ്റിക്സ്, സെവൻ എയ്റ്റ് ലൈ ദം സ്ട്രേറ്റ്, നയൻ ടെൻ എ ബിഗ് ഫാറ്റ് ഗുഡ് ഗേൾ. ഒന്നിട്ട് പറയണോ? വൺ ടു പുഷി ദ സിനിമ ഇപ്പുറത്ത് ഊഞ്ഞാലിരിക്കണോ? വേണോ? എന്നായിരുന്നു ഇപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത്? കുയിരോ പാർക്ക് എന്ന് പറഞ്ഞ ഒരു പാർക്കിലാണ്. അപ്പം ഇവിടെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരുപാട് ജിയോ തെർമൽ ആക്ടിവിറ്റി ഉണ്ട്. നമ്മൾ സാധാരണ നമുക്ക് ഇവിടെ കാണാം, പുക വരുന്നുണ്ടാവും. ഇതിന് ഭൂമി തിളച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ്, വോൾക്കാനിക് ആക്ടിവിറ്റി ഒരുപാടുള്ള ഒരു സ്ഥലമാണിത്. കുയിരോ പാർക്ക് എന്നാണ് ഇതിൻ്റെ പേര്. ഈ പാർക്കിന് ഇതിന് പേര് വരാൻ കാരണം ഇവിടെ ഒരു ലേക്ക് ഉണ്ട്. നമ്മൾ ആ ലേക്കിൻ്റെ അങ്ങോട്ട് പോകുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ആ ലേക്കിൽ എൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ആ ലേക്കിൽ ഒരു സുന്ദരിയായ പെങ്കൊച്ച് കുളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. കുയിരോ എന്ന് പറഞ്ഞ പെങ്കൊച്ച്, അതാണ് ഇവിടുത്തെ മൗറി ആൾക്കാരൊക്കെ പറയുന്ന കഥ. അപ്പം അവിടെ ആ കൊച്ച് കുളിച്ചുകൊണ്ടിരുന്നപ്പം ഒരു യുവതി, തീരെ കൊച്ചല്ല, ഒരു യുവതി, കുയിരോ എന്ന് പറഞ്ഞ ഒരു യുവതി ലേക്കിൽ കുളിച്ചുകൊണ്ടിരിക്കുവായിരുന്നു. അപ്പം ഒരു ഡ്രാഗൺ വന്നിട്ട് ആ കൊച്ചിനെ ഈ ലേക്കിനകത്തേക്ക് ഡ്രാഗ് ചെയ്തുകൊണ്ട് പോയി. അപ്പം ദൈവങ്ങൾക്ക് ദേഷ്യം വന്നിട്ട് ദൈവങ്ങൾ ഈ ഭൂമിയിലെ വെള്ളം തിളപ്പിച്ചു എന്നാണ് പറയുന്നത്. ബേർഡ്സിനെ കണ്ട് കുഞ്ഞു ഇങ്ങനെ അതിശയത്തിൽ നിൽക്കുവാണ്. നമ്മുടെ അമീലിയ സിനിമകൾ നോക്കിയേ, നല്ല ബേഡാണോ? ഇവിടെ ഒരു കുഞ്ഞൊരു ലേക്കുണ്ട്. ഈ തടാകമല്ല കേട്ടോ ഞാൻ പറഞ്ഞ സ്റ്റോറി നടന്ന സ്ഥലം, അത് നമ്മൾ കുറച്ചങ്ങോട്ട് പോകും. ഇവിടെയാണെങ്കിലും വെള്ളം തീരെ തണുപ്പല്ല, ഒരു ചെറിയ വാമായിട്ടുള്ള വെള്ളമാണ്. ഈ ആക്ടിവിറ്റി കാരണം നമ്മൾ ഈ പുറത്ത് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ ഒരു ചൂട് ഫീൽ ചെയ്യും. കുഞ്ഞൊരു പാലമുണ്ട്, ചെറിയൊരു ബ്രിഡ്ജ്. അപ്പം ഇതേ നമ്മൾ സാധാരണ വരുമ്പോൾ ഒരുപാട് പൂക്കൾ കാണുന്നതാണ്. ഇത് വിൻ്റർ ആയതുകൊണ്ടാണ് പൂക്കളൊന്നും ഇല്ലാത്തത്. ഇതിന് മുള വരുന്നുണ്ട് പതുക്കെ. സമ്മർ ആകുമ്പോഴത്തേക്ക് ഒത്തിരി പൂക്കളൊക്കെ ആയിട്ട് നല്ല രസമുള്ളൊരു സ്ഥലമാണിത്. ഇതിന് രണ്ട് വശത്തും പോണോ? പൊക്ക പൊക്ക. രണ്ട് വശത്തും ചെറിയൊരു ലേക്കുണ്ട്, അതിന് മുകളിൽ കൂടിയാണ് ഈ പാലം. നോക്കട്ടെ, രണ്ടുപേരും പതുക്കെ പതുക്കെ വന്നേ. വിളിക്കാട്ടോ, ബാ സൂക്ഷിച്ചു വരണേ. ബായ് എൻ്റെ മുത്തു, വാ ബാ. ഇന്ന് പോരെ, പേടിയാണോ? പേടിയാണോ? കുഞ്ഞു സീനയും കൂടെ സ്ലൈഡിൽ കയറുവാണ്. മോളെ വീടല്ലേ? അപ്പുറത്തൂടെ കയറി സീന, മോളെ അപ്പുറത്തൂടെ കയറി. അങ്ങനെ കയറിയാൽ ശരിയാകത്തില്ല, പുറകെ കൂടെ കയറി വാ, സ്റ്റെപ്പിൽ കൂടെ. അതല്ലേ നല്ലത്? എത്തിയും വിശന്ന് ബിരിയാണി ഉണ്ടാക്കിക്കൊണ്ട് വന്നേ. ഞങ്ങൾ കഴിച്ചിട്ട് പാർക്ക് കാണിക്കാം. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്ന് കുറച്ച് ചോറൊക്കെ ഉണ്ട്, അതൊക്കെ കഴിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന ബേഡ്സാണിത്. എന്തോ പറയണം നോക്കി. ഇത് കണ്ടോ, ഒരു ലേക്ക് കംപ്ലീറ്റ് തിളച്ച് മറിയുവാണ്. തിളച്ച് മറിഞ്ഞിട്ട് അതിൻ്റെ ആവി വരുന്നതാണ് ഈ കാണുന്നത്. ഭൂമിക്കടിയിൽ നിന്നും തെർമൽ ആക്ടിവിറ്റിയാണ്. ഇപ്പോൾ വോൾക്കാനിക് ആക്ടിവിറ്റി പോലെ തെർമൽ ആക്ടിവിറ്റി ഉള്ള ഏരിയ ആണ് ഇവിടെ. അപ്പം ഭൂമിക്കടിയിൽ നിന്നും വരുന്ന ചൂട് ഈ വെള്ളത്തിനെ ചൂട് പിടിപ്പിക്കുകയും
ചില സ്ഥലത്ത് കാണത്തില്ല ഇങ്ങനെ കൊമള പൊട്ടുന്ന പോലെ, അത് വെള്ളം ഇങ്ങനെ അടിയിൽ നിന്ന് വെള്ളം തിളച്ച വെള്ളം മുകളിട്ട് വരുന്നതാണ്. ഇനി മണ്ണ് തിളയ്ക്കുന്നത് നമുക്ക് കാണാൻ പോവാം. ഇത് മൂടൽമഞ്ഞല്ല, നീരാവി വരുന്നതാണ്. ഇത് മനുക്ക എന്ന് പറഞ്ഞ ഒരു ന്യൂസിലാൻഡിലെ സ്പെഷ്യൽ ചെടിയാണ്. ഒത്തിരി മനുക്കയുണ്ട് ഇവിടെ. ഒരുപക്ഷെ ഈ സൾഫറും ഈ ഒരു ടെമ്പറേച്ചറും എല്ലാം ഇതിൻ്റെ വളർച്ചയെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. നല്ല മുഴുത്ത മനുക്കകളാണ്. സാധാരണ ലേക്കിൽ നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്ത് കാണാവുന്നതാണ്. ഇതിപ്പം ഫുൾ നല്ല ചൂടിലാണ്, അതുകൊണ്ട് ഒന്നും കാണത്തില്ല, അത്രയ്ക്കും പുകയാണ്, നീരാവിയാണ്. ഇതുകൊണ്ടോ ഭൂമിക്കടിയിൽ നിന്ന് പുകയുന്നുണ്ടോ? പ്രകൃതിയുടെ ഓരോ വികൃതികളല്ലേ. മനുക്ക ഫ്ലവറാണിത്. റോട്ടറുവ ലേക്കാണിത്. ഒത്തിരി വലിയ ലേക്കാണ്. ഇപ്പം മെയിൻ്റെനൻസ് വർക്കിന് വേണ്ടി ഇത് കംപ്ലീറ്റ് ഇവിടെ എല്ലാം മാന്തി പൊളിച്ചിട്ടിരിക്കുവാണ്. ഇതുണ്ടോ അരയണ്ണങ്ങളുണ്ടോ? ഇനി ലോക്ക്ഡൗണിന് ശേഷം ഇവിടെ ഇപ്പം വിനോദസഞ്ചാരത്തിൻ്റെ ഒത്തിരി കുറവുണ്ട് ഇവിടെ. ഇപ്പം ടൂറിസ്റ്റുകളൊക്കെ ഒത്തിരി കുറവാണ്. കാരണം ന്യൂസിലാൻഡ് മാത്രം ഡൊമസ്റ്റിക് ട്രാവൽ മാത്രമേ ഉള്ളൂ, ഇൻ്റർനാഷണൽ ട്രാവൽ ഇല്ലാത്തതുകൊണ്ട് ഇതെല്ലാം ഇപ്പം മെയിൻ്റെനൻസ് വർക്കും കാര്യങ്ങളുമായിട്ട് കിടക്കുവാണ്. ഇവിടുത്തെ ലേക്കിൻ്റെ പരിസരമൊക്കെ എത്ര വൃത്തിയായിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് നോക്കി കേട്ടോ. നല്ല രസമല്ലേ, രസമുള്ള വിളക്ക് കാലുകളും. ഇപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയുള്ള റൊട്ടറോവയിലുള്ള ഗവൺമെൻറ് ഗാർഡൻസിലേക്കാണ്. അപ്പം അതിൻ്റെ എൻട്രി ആണിത്. ഉച്ച കഴിഞ്ഞപ്പോഴത്തേക്കും ക്ലൗഡി ആയി. ന്യൂസിലാൻഡിലെ മൗറി കമ്മ്യൂണിറ്റി 1800s ഗവൺമെൻറ്റിന് ഡൊണേറ്റ് ചെയ്തൊരു ഭൂമിയിലാണ് ഈ ഗവൺമെൻറ് ഗാർഡൻസ് നിൽക്കുന്നത്. അതിനകത്ത് വേറൊരു പുതിയ ബിൽഡിംഗ് കൂടെ അവർ ചെയ്തിട്ടുണ്ട്. 1930s ചെയ്തത്, ബ്ലൂ പാർക്സ് എന്നാണ് പേര്. അത് നമ്മൾ കാണിക്കാം. ഫ്ലവറിൻ്റെ അടുത്ത് പോയി നിന്നെ ഇന്നിട്ട് ഇങ്ങോട്ട് നോക്കി ഹായ് എന്ന് പറഞ്ഞ സിനിമകളെ എന്ത് ഫ്ലവറാ? ഗവൺമെൻറ് ഗാർഡനിലുള്ളൊരു ഹോട്ട് വാട്ടർ സോഴ്സ് ആണിത്. ഇവിടുന്ന് ഹോട്ട് വാട്ടർ പമ്പ് ചെയ്യാൻ വേണ്ടിയുള്ള കണക്ഷൻസ് ഉണ്ട്. 1920s ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇതിൽ നിന്നാണ് ഈ ഹോട്ട് വാട്ടർ പൂളിലേക്കുള്ള വാട്ടറൊക്കെ എടുക്കുന്നതെന്നാണ് തോന്നുന്നത്. മടുത്തു പോയാ? ചെറിയൊരു ആൽമരമാണ്. നാട്ടിൽ ഇതിനും വലിയ ആൽമരമൊക്കെ ഉണ്ട്. ഇത് ഏത് ടൈപ്പ് ആലാന്ന് അറിയത്തില്ല, പക്ഷെ ആലിൻ്റെ ഫാമിലിയാന്ന് തോന്നുന്നു. ഇതിൻ്റെ ആ ഒരു താഴേക്ക് തൂങ്ങിക്കിടക്കുന്ന
വേരുകളെ കണ്ടിട്ട്. ഇത് ഗാർഡനേഴ്സ് കോട്ടേജ് എന്ന് അറിയപ്പെടുന്ന ഒരു ബിൽഡിംഗ് ആണ് ഇവിടുത്തെ. 1890s ഉണ്ടാക്കിയതാണ്. ഞങ്ങളെല്ലാവരും കൂടി ഇതിനു മുമ്പിൽ പോയിരുന്ന് ഒരു ചെറിയൊരു വീഡിയോ എടുക്കട്ടെ. അത് കഴിഞ്ഞിട്ട് 2013 ഞങ്ങൾ ഇവിടെ ഒന്ന് എടുത്തിട്ടുള്ള ഒരു ഫോട്ടോയും കൂടെ കാണിക്കാവേ. നല്ല രസമുള്ള സ്ഥലങ്ങളാണിത്. കുഞ്ഞിന് വെള്ളം ഒരു ഹരമാണ്. നമ്മുടെ കുഞ്ഞിപ്പോ വെള്ളം നോക്കി വെള്ളത്തിന്റെ ഡയറക്ഷനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ റോട്ടറോയിൽ വന്നപ്പോൾ ഉച്ചയായി, അതുകൊണ്ട് തന്നെ അധികം കവർ ചെയ്യാൻ പറ്റിയില്ല. പിന്നെ പിള്ളേരെ കൊണ്ട് കവർ ചെയ്യില്ല, അത്ര എളുപ്പമല്ലോ. റോട്ടറോയുടെ ബാക്കി ഭാഗങ്ങൾ വേറൊരു എപ്പിസോഡിൽ കാണിക്കാം. അപ്പം മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ. ഫോർ വാച്ചിങ് പറഞ്ഞു. ബൈ.